നമസ്കാരം. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അപകടമോ വരുമ്പോൾ, അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും വരുമ്പോൾ, അതിനെ ഏത് രീതിയിലാണ് ഇവിടുത്തെ പല വിഭാഗങ്ങളും കാണുന്നത് എന്നതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത്, ഒരു ആനയ്ക്കൊരു അപകടം പറ്റി. ആനയ്ക്ക് ദിവസങ്ങളോളം ആന ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു, ആന ചരിഞ്ഞു. ഗർഭിണിയായ ഒരാനയായിരുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നു. പ്രതികളിൽ ചിലർ പിടിയിലായി എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, വനംവകുപ്പും പോലീസും ചേർന്നാണ് അന്വേഷണം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ഒരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതവൽക്കരണത്തിൻ്റെ ഒരു ചിത്രം കൂടി നൽകുന്നുണ്ട്. പല പോസ്റ്റുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട്, ദേശീയ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഇതിനു മുൻപ് കണ്ണൂർ നഗരമധ്യത്തിൽ വെച്ച് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു പശുക്കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ പല പോസ്റ്റുകളുമായി എത്തുന്നത്. ഈ ആനയ്ക്കെതിരെ അല്ലെങ്കിൽ ആനയുടെ മരണത്തിന് പ്രതിഷേധമറിയിക്കുന്ന പലരും ഉച്ചയ്ക്ക് ചിക്കനും അതുപോലെ തന്നെ ബീഫും ഒക്കെ കൂട്ടി, മട്ടണമൊക്കെ കൂട്ടി മൃഷ്ടാന്നം ഭുജിക്കുന്നവരാണ് എന്നത് മറ്റൊരു സത്യം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചോദിച്ചതുപോലെ, എല്ലാ മൃഗങ്ങൾക്കും വേദനയില്ലേ? എല്ലാ മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമില്ലേ? ഭൂമിയുടെ അവകാശികളല്ലേ എല്ലാ മൃഗങ്ങളും? ഏത് മൃഗത്തിനെതിരെ ക്രൂരത കാണിച്ചാലും അത് ശരിയായ നടപടിയാണോ? മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ സഹജീവികളല്ലേ ഇവർ? പശുവിനെയും അതുപോലെയുള്ള പോത്തിനെയും ഒക്കെ കശാപ്പുശാലകളിൽ കൊല്ലുന്നത് ഇവിടെ എത്ര ക്രൂരമായിട്ടാണ് കൊല്ലുന്നത്! അതൊരിക്കൽ കണ്ടാൽ പിന്നെ നമുക്ക് ആ രംഗം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഏത് മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്, മൃഗങ്ങളുടെ മനസ്സുള്ള അല്ലെങ്കിൽ മൃഗങ്ങളുടെ എന്നും പറയാൻ പറ്റില്ല, മരവിച്ച മനസ്സുള്ള ചില ആൾക്കാർക്ക് അതൊന്നും പ്രശ്നമല്ലായിരിക്കാം. കാരണം അവരു ഭക്ഷ്യവസ്തുവായിട്ട് മാത്രമേ അവർക്കൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് എത്രയോ കാലങ്ങളായി നിലനിന്നു പോന്നിരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടാൻ സാധിച്ചേക്കും. പാലക്കാട് മലപ്പുറം അതിർത്തിയിൽ കൈതച്ചക്കയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഗർഭിണിയായ ആനയ്ക്ക് നൽകി കൊന്നത് ഹിന്ദുക്കളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അതായത് ഹൈന്ദവ വിശ്വാസികളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ ചിത്രം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ്, പ്രമുഖയായ ജേർണലിസ്റ്റാണ്, അവരുടെ പേര് സമീന ഷെയ്ഖ്, എല്ലാവർക്കും അറിയാം സമീനെ. സമീന ഷെയർ ചെയ്തു. പക്ഷേ അത് പ്രശ്നമാകും, വിവാദമാകും എന്ന് കണ്ട് സമീന ഈ പോസ്റ്റ് മുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആരെ പൂജിക്കുന്നുവോ അവരെ തന്നെ ഉപദ്രവിക്കുന്നുവോ എന്ന ക്യാപ്ഷനോടെയാണ് ഭഗവാൻ ഗണപതിയുടെ ഒരു കാർട്ടൂൺ ചിത്രം സമീന ഷെയർ ചെയ്തിരിക്കുന്നത്. പൂജാപാത്രത്തിൽ മറ്റ് പഴങ്ങൾക്കൊപ്പം കൈതശക്കയും ചിത്രത്തിൽ കാണാം. പാത്രത്തിലെ ഫലങ്ങൾ കാണുന്ന ഗണപതി പ്ലീസ് വേണ്ട എന്ന് പറയുന്നതാണ് ഈ കാർട്ടൂൺ ചിത്രം. കേരളത്തിൽ ആനയെ കൊന്നത് ഗണപതിയെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു സമീന ഷെയ്ഖിൻ്റെ ട്വീറ്റ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. ഇതിൽ പ്രതിഷേധം ശക്തമായതോടെ സമീന ഷെയ്ഖ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ വിഷയത്തിൽ വിശദീകരണവും നൽകി. താൻ ഷെയർ ചെയ്ത ആനയുടെ ചിത്രം ഒരു ഹിന്ദുവായ തൻ്റെ സുഹൃത്ത് പങ്കിട്ടതാണെന്നും ചില അന്ധരായ ഭക്തർ വിഷയത്തിൽ തന്നെ ട്രോളി രംഗത്തെത്തിയതാണ് എന്നും, വിഷമിക്കേണ്ട, ആ ചിത്രം താൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുമാണ് ഇപ്പോൾ സമീന പറയുന്നത്. അതിപ്പോൾ എന്തും കാണിച്ചു വെച്ചിട്ട് ന്യായീകരണം പറയാമല്ലോ. സമീന ഷെയ്ഖ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധതയും അതുപോലെ തന്നെ ഹൈന്ദവ വിരുദ്ധതയും ഒക്കെ പലപ്പോഴും അവരുടെ പേനയ്ക്ക് മഷിയായിട്ടുണ്ട്. അവരുടെ പല റിപ്പോർട്ടുകളും ആ രീതിയിലാണ്. തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായിരിക്കാം അവർക്കവരുടെ രാഷ്ട്രീയം. പക്ഷേ ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ ഇത്തരത്തിൽ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ഇനി ദയവായി സമീന ഷെയ്ഖിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക ഇടരുത് എന്ന കാര്യം മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മൃഗങ്ങൾ, അത് ഏത് മൃഗമായാലും അതിൻ്റെ വേദന കൂടി നമ്മൾ കാണണം. ആര് ഏത് മൃഗത്തെ ഉപദ്രവിച്ചാലും അത് ശരിയല്ല. അത് ആനയായാലും ഏത് മൃഗമായാലും അത് ശരിയല്ല. സമൂഹത്തിന് ഒരു സന്ദേശമാകണം, ഒരു പാഠമാകണം ഈ സംഭവം എന്നാണ് പറയാനുള്ളത്. ഒരു മൃഗങ്ങളെയും ഉപദ്രവിക്കരുത്. ആരെയും കൊന്നു തിന്നാനുള്ള അവകാശം മനുഷ്യർക്കില്ല. നമ്മളെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഓരോ മൃഗത്തിനുമുണ്ട്, ഓരോ പക്ഷിക്കുമുണ്ട്, ഓരോ മരങ്ങൾക്കുമുണ്ട്. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.